പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ തന്നെ അതിന് കീഴിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഡിഗ്രി പി ജി ബി എഡ് കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ ഗവൺമെൻറിന് കീഴിലുള്ള അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിവിധ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് ഈ സ്കോളർഷിപ്പുകൾക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വലിയൊരു ആകുലത തന്നെയാണ് നമ്മുടെ അഡ്മിഷൻ സമയമാണ് ആ ആകുലത എന്ന് പറയുന്നത് ചില റിസർവേഷൻ കാറ്റഗറിയിലൊക്കെ അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയമാണ് ഇതിൽ പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഇ ഗ്രാൻഡ് ഒഴികെയുള്ള ബാക്കിയുള്ള സ്കോളർഷിപ്പുകൾ അതിൻ്റെ റൂള് ഓരോ സ്കോളർഷിപ്പിനും ഓരോ റൂള് പറയുന്നുണ്ട് വിദ്യാസമന്നതി സ്കോളർഷിപ്പ് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സി എച്ച് മുഹമ്മദ് പോയ ഗേൾസ് സ്കോളർഷിപ്പ് പിന്നോക്ക സമുദായത്തിലെ പെൺകുട്ടികൾക്കാണ് അങ്ങനെ ഓരോ സ്കോളർഷിപ്പിനും ഓരോ റൂളുണ്ട് അതിൽ ഇ ഗ്രാൻഡ് ഒഴികെയുള്ള എല്ലാ സ്കോളർഷിപ്പുകൾക്കും അതിൽ പറഞ്ഞ റൂളിന് അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇ ഗ്രാൻഡ് എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒന്നാണ് അത് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കോളേജിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരും അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പായിട്ട് എസ് സി എസ് സി വിദ്യാർത്ഥികൾക്കാണ് കയ്യിലേക്ക് പണം കിട്ടുക ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസിൽ ഫീസിലൊരു ഇളവുണ്ടാവും എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് ഒരു വർഷത്തിൽ രണ്ടായിരം രൂപ അങ്ങനെ എന്തോ ആണ് ട്യൂഷൻ ഫീസ് അതിലൊരു ഇളവുണ്ടാവും അതിന് പുറമെ മറ്റു പല സ്കോളർഷിപ്പുകളുണ്ട് ആ സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ആ സ്കോളർഷിപ്പുകൾക്കാണ് നമ്മൾ അപേക്ഷിച്ച് ആ സ്കോളർഷിപ്പുകൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് കോളേജിൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയും നിങ്ങളെ അപേക്ഷിക്കണം മറ്റു പല സ്കോളർഷിപ്പുകൾ അത് ആ സ്കോളർഷിപ്പുകൾക്ക് കോളേജിൽ നിന്ന് ഇന്ത്യൻ സ്കോളർഷിപ്പിന് അപേക്ഷ എനിക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് അത് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഡിഗ്രി പി ജി ബി എഡ് ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അബിദിടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യപ്പെടും ഓരോ സ്കോളർഷിപ്പുകൾക്കും അപേക്ഷ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം നമ്മൾ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് വിവിധ സ്കോളർഷിപ്പുകളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ് അഡ്മിഷനൊക്കെ നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ വേറെ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് എന്നാൽ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട സ്പോർട്സ് കോട്ട ഇതിലൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ നമുക്ക് ചില സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ അപേക്ഷിക്കില്ലെങ്കിലും ബഹുഭൂരിപക്ഷം സ്കോളർഷിപ്പുകൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ ഓരോന്നിനും ഓരോ കാറ്റഗറി വരുമ്പോൾ ആ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മൈനോറിറ്റി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് മൈനോറിറ്റി വിഭാഗത്തിൽ കയറിയ മാനേജ്മെൻറ്റ് കയറി വിദ്യാർത്ഥികൾക്ക് അപ്ലിയ മെറിറ്റ് കയറിയ വിദ്യാർത്ഥികളൊക്കെ അപ്ലൈ കമ്മ്യൂണിറ്റി കോളേജ് കയറികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ അതിൽ മൈനോറിറ്റിയിൽ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ സെൽഫ് സെൽഫിനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ചില സ്കോളർഷിപ്പുകൾക്ക് അതിന് സാധ്യമല്ല എന്നാലും ഒരുപക്ഷെ സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒന്നിലധികം സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നിലധികം സ്കോളർഷിപ്പുകൾക്കും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്കോളർഷിപ്പ് ഈ ഗ്രാൻഡ് ഈ ഗ്രാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്കോളർഷിപ്പ് ഈ ഗ്രാൻഡ്സ് ഈ ഗ്രാന്റ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏഡ് ഗവൺമെന്റ് കോളേജുകളിൽ മെറിച്ച് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്കോളർഷിപ്പ് ഗവൺമെൻറ് കോളേജിലൊക്കെ ഉള്ള എസ് സി ബി സി ഓരോ ഏകത്തക്ക അവരൊക്കെ മറ്റാനുള്ള അഡ്മിഷൻ കൊടുക്കുന്നത് അതുപോലെ എസ് സി എസ് സി ഇതൊക്കെ മെറിറ്റ് അടിച്ച് ഇങ്ങനെ മറിച്ച് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇവ് എന്ന പേരിലാണ് സ്കോളർഷിപ്പ് നൽകുന്നത് എസ് സി എസ് സി വിദ്യാർത്ഥികൾ കുറച്ചധികം പണം സ്കോളർഷിപ്പ് തുക ഉണ്ട് എന്നാണ് എന്നാൽ മറ്റു വിദ്യാർത്ഥികൾക്ക് അവർ അടക്കേണ്ട ട്യൂഷൻ ഫീസ് കുറവ് വരുത്തിയിട്ടാണ് ഈ ഈ ഗ്രാന്റ് സ്കോളർഷിപ്പ് എന്നുള്ള അവർക്ക് കിട്ടാറുള്ളത് ഓക്കെ അവർക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കയ്യിൽ കിട്ടില്ല പക്ഷേ അവർക്ക് എന്ത് കിട്ടും ട്യൂഷൻ ഫീസ് അടക്കാതെ കഴിഞ്ഞു കിട്ടും എന്നാൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ കയറുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്കോളർഷിപ്പ് ഈ ഗ്രാൻഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ചെറിയൊരു ഉള്ളൂ അതുകൊണ്ട് ഈ ഗ്രാൻഡ് നമ്മൾ വലിയൊരു വലിയൊരു സംഭവം സംഭവമാക്കിയെടുക്കേണ്ട മറ്റു പല സ്കോളർഷിപ്പുകളുണ്ട് മാനേജ്മെൻറ്റ് കയറുകൾക്കൊക്കെ കിട്ടാറുണ്ട് വലിയ പതിനായിരത്തിൻ്റെ ഒക്കെ സ്കോളഷിപ്പുകളൊക്കെ വരാനുണ്ട് ഓക്കെ ആദ്യം നമ്മൾ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഇത് കേന്ദ്ര ഗവൺമെൻറിന് കീഴിലുള്ള സ്കോളർഷിപ്പാണ് എൻ എസ് പി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് എട്ട് ലക്ഷത്തിന് അടിയിൽ വരുമാനം ഉള്ള രക്ഷിതാക്കള മക്കൾക്കാണ് സ്കോളർഷിപ്പ് കിട്ടുക പ്ലസ് ടുവിൽ എൺപത് ശതമാനം മാർക്ക് നിർബന്ധമാണ് ഡിഗ്രിക്ക് പന്ത്രണ്ടായിരം രൂപ ആദ്യ വർഷത്തിൽ ഓരോ വർഷവും ലഭിക്കും പി ജിക്കത് ഇരുപതിനായിരം രൂപ ലഭിക്കും ഡിഗ്രിക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ പി ജിക്കത് ന്യൂ ചെയ്തിട്ടാണ് പോകാറുള്ളത് എല്ലാ കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിൻ്റെ വെബ്സൈറ്റ് സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് അതിൻ്റെ വെബ്സൈറ്റ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി അത് രണ്ട് ലക്ഷത്തിൽ കുറവുള്ള വരുമാനമുള്ള രക്ഷിതാക്കളുടെ മൈനോറിറ്റി ഭാഗത്തുള്ള രക്ഷിതാക്കളുടെ മക്കൾക്കാണ് ഇത് ലഭിക്കുക പ്ലസ് ടുവിന് അൻപത് ശതമാനം മാർക്ക് വേണം അതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധി പാസിസ് ഈ സമുദായത്തിലൊക്കെ പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇത് ലഭിക്കുക ഓരോ ഡിഫറൻറ്റ് കാറ്റഗറിയിൽ ഡിഫറൻറ്റ് ഫീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സ്കോളർഷിപ്പ് നമ്മൾ നമ്മുടെ പി ഒക്കെ വെച്ചിട്ട് അതിൻ്റെ തുകയിൽ ഡിഫറൻറ്റ് ഉണ്ട് അത് നേരത്തെ പറഞ്ഞ സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് ഇതിലൊരു ശ്രദ്ധിക്കേണ്ട സെൻറ്റർ സെക്ടറിലും പോസ്റ്റ് മാട്രിക്കിലും കഴിഞ്ഞ വർഷം കൂടി അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒന്നിനാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക പക്ഷെ ഇതിൽ ശ്രദ്ധിച്ചു വെക്കേണ്ടത് പോസ്റ്റ് മാറ്റ്രിക് സ്കോളർഷിപ്പാണ് കൂടുതൽ ആളുകൾക്ക് ലഭിക്കുക സെൻറ്റർ സെക്ടർ എല്ലാം കൂടുതൽ തുകയുള്ളതെങ്കിലും കുറച്ച് ആൾക്കാർ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസേബിലിറ്റി ഇത് പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ് തന്നെ ഡിസേബിലിറ്റി വിദ്യാർത്ഥികൾക്ക് ഡിസബിലിറ്റിയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് രക്ഷിതാക്കളുടെ വരുമാനം രണ്ടര ലക്ഷം കാൾ കവ്യാപാട്ടിലെ ബ്ലൈൻഡ് പി എച്ച് ഡ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ആണ് ഇത് ലഭിക്കുക സെക്കൻഡറി വൊക്കേഷൻ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ സ്റ്റുഡൻസ് ആദ്യ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫീസ് കോഴ്സ് ഡിപ്പെ കോഴ്സും ഡിഫറൻറ്റ് ഇതിൻ്റെ സൈറ്റ് സെയിം തന്നെയാണ് ഓക്കെ എൻ എസ് ഫീ സ്കോളർഷിപ്പ് ഒന്നിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ മൂന്ന് സ്കോളർഷിപ്പുകളിൽ ഏതെങ്കിലും ഒന്നും മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എട്ട് ലക്ഷത്തിൽ കുറവ് വരുമാനമുള്ള മുസ്ലിം ലാറ്റിൻ കൺവേർട്ടഡ് ക്രിസ്ത്യൻ ബിലെ പെൺകുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക യു ജി ഡേ സ്കോളേഴ്സ് ഹോസ്റ്റലിൽ നിൽക്കാത്ത വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപയും പി ജി ഡേ സ്കോളേഴ്സിന് ആറായിരം രൂപയും പ്രഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴായിരം രൂപയും ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിമൂവായിരം രൂപയാണ് ഈ സ്കോളർഷിപ്പ് ഇതിൻ്റെ വെബ്സൈറ്റ് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഓരോ സ്കോളർഷിപ്പിനെ അപേക്ഷ നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ചാനലിലൂടെ നോട്ടിഫിക്കേഷൻ നൽകുന്നതാണ് സുവർണ്ണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് ബി പി എൽ വിദ്യാർത്ഥികൾക്കാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്കും അതേപോലെ അതിൻ്റെ പി ജി സ്റ്റുഡൻസിനും പതിനായിരം പതിനായിരം പെർ ഇയർ ഒരു വർഷം പതിനായിരം രൂപ സ്കോളർഷിപ്പ് തുകയായിട്ട് ഫസ്റ്റ് ഇയറിനിലാണ് ലഭിക്കുന്നത് ഓക്കെ അതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് ഫാമിലി ഇൻകം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല സ്റ്റുഡിയാവ് സ്കാഡ് ഫിഫ്റ്റി അവർ അബോ ക്വാളിഫൈ എക്സാമിനേഷൻ ക്വാളിഫൈ എക്സാമിനേഷൻ അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നിർബന്ധമാണ് ഇനി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ഇത് പ്ലസ് ടുവിൽ ഫുള്ള പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് ബി പി എൽ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക പ്രയോറിറ്റി ഫിഫി ഫോർ ബി പി എൽ ആണെങ്കിൽ കൂടുതൽ പ്രയോറിറ്റിയിലുള്ള മറ്റുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ മാസ വാർഷിക വരുമാനം എട്ട് ലക്ഷമാണ് ഓക്കെ ഇത് മനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് സ്കോളർഷിപ്പ് ഞാൻ അപേക്ഷിക്കുന്നത് സ്നേഹപൂർവ്വ സ്കോളർഷിപ്പ് ഇത് ഓർഫൻ സ്റ്റുഡൻസുകളാണ് ഓർഫൻ എന്ന് പറഞ്ഞാൽ ഉപ്പയോ ഉപയോഗം മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്കാണ് ഉപയോമയോ മരണപ്പെട്ട വിദ്യാർത്ഥികൾ ഓക്കെ അവരെ ഉപയോഗമൊക്കെ മരണപ്പെട്ട് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ആ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അപേക്ഷിക്കാം പതിനായിരം രൂപയാണ് ഈ സുരക്ഷാ പോർട്ടൽ വഴിയാണ് ഇതിൻ്റെ അപേക്ഷ നൽകേണ്ടത് ആസ്ഫയർ സ്കോളർഷിപ്പ് ഉണ്ട് ഇത് സെക്കൻഡ് ഇയർ പി ജി എം ആൻഡ് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കാറുള്ളത് അത് ആ വർഷത്തിൻ്റെ അവസാനമാണ് സ്കോളർഷിപ്പിന് വിളിക്കാറുള്ളത് ഡി സി സ്കോളർഷിപ്പ് ഡോട്ട് കേരള ജിയോ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്ന് ഈ സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷം ഞാൻ അറിയുന്ന ഒരു കോളേജിലെ ഒരു ക്ലാസിലെ പതിനാല് വിദ്യാർത്ഥികൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് ഓക്കെ പി ജി വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് വിദ്യാസമന്നതി സ്കോളർഷിപ്പ് വിദ്യാസമുന്നതി സ്കോർഷിപ്പ് മുന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് നാല് ലക്ഷം വർഷവരുമാനം ഉള്ള യു ജി വിദ്യാർത്ഥികൾക്ക് അവരുടെ വാർഷിക ഒരു നാല് ലക്ഷത്തിൽ കൂടാൻ പാടില്ല ഓക്കെ എഴുപത് ശതമാനം പ്ലസ് ടുവിൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പി ജിക്ക് ആകുമ്പോൾ അൻപത്തഞ്ച് ശതമാനം അൻപത്തഞ്ച് ശതമാനം ആർട്സ് ആൻഡ് കോമേഴ്സിലും അറുപത് ശതമാനം സയൻസിലും ഡിഗ്രിക്ക് മാർക്ക് വാങ്ങും ഇത് ഡിഗ്രി പ്ലസ് ടുൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ ഡിഗ്രിക്കാവുമ്പോൾ പ്ലസ് ടുവിൻ്റെ അടിസ്ഥാനത്തിൽ പി ജിക്ക് ആവുമ്പോൾ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ ഓക്കെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ടി ഓക്കെ ബ്ലൈൻഡ് പി എച്ച് സ്ക്വാർഷ് ബിലോ നാലര ലക്ഷത്തിൽ ബിലോ നാലര ലക്ഷത്തിന് കുറവുള്ള ഹോസ്റ്റലേസും അതേപോലെ ബിലോ രണ്ടര ലക്ഷത്തിന് കുറവുള്ള ഡേസ് കോളേഴ്സും ഡേ സ്കോളേജ് ആവാം ലക്ഷം മതി ഹോസ്റ്റലേസ് ആവുക ലക്ഷം വരുമാനത്തിൽ കുറവുള്ള ബ്ലൈൻഡ് പി എച്ച് ഡൽ സ്റ്റുഡൻസ് സ്റ്റഡിയും ഗവൺമെന്റ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മ്യൂസിക് കോളേജിൽ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് ഇത് ഡി സി സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് സുവർണ്ണ ജൂബിലി സ്കോളർഷിപ്പ് ബി പി എൽ അൻപത് ശതമാനം മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾ ഇതിന് അപ്ലൈ ചെയ്യാം ഡി സി സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് ഇൻസ്പയർ സ്കോളർഷിപ്പ് ഇത് സയൻസ് ഡിഗ്രി സ്റ്റുഡൻസിനുള്ളതാണ് അറുപത് അറുപതിനായിരം ഒരു വർഷം കിട്ടും ഓക്കെ ലാസ്റ്റ് അക്കാദമിക് ഇയറിലെ മാർക്കാണ് നോക്കുക ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഫോർ ഡിസേബിൾഡ് ആൻഡ് എസ് സി എസ് സി അതേപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഇരുനൂറ്റാമ്പത് സെൻറ്റർ ഓഫ് എക്സലൻസ് കേന്ദ്രങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് പി എച്ച് ആറ് ലക്ഷം ആറ് ലക്ഷം വരെ വർഷവരുമാനം എസ് സി എട്ട് ലക്ഷം വർഷവരുമാനമാണ് അതിൻ്റെ ക്രൈറ്റീരിയ യു ജി സി ഇന്ദിരാഗാന്ധി സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് ഇത് പി ജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കുള്ളതാണ് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വർഷം ലഭിക്കും ഫസ്റ്റ് ഇയർ എന്നാണ് ഇത് അപ്ലൈ ചെയ്യാം യു ജി സി യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേ സ്കോളർഷിപ്പ് പി ജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് ഇൻ ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവലിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റാങ്ക് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും മുപ്പത്തൊന്നായിരാണ് ഇതിൻ്റെ സ്കോളർഷിപ്പ് തുക ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഇത് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ വിഭാഗം കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് ഇത് ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഇയറിൽ പന്ത്രണ്ടായിരം സെക്കൻഡ് ഇയറിൽ പതിനെട്ടായിരം മൂന്നാമത്തെ വർഷം ഇരുപത്തിനാലായിരം പി ജി വിദ്യാർത്ഥികൾക്ക് നാൽപ്പതിനായിരം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ അറുപതിനായിരമാണ് ഇതിൻ്റെ സ്കോളർഷിപ്പ് തുകയായിട്ട് വരും പ്രതിഭ സ്കോളർഷിപ്പ് സയൻസ് സബ്ജക്റ്റുകളുടെ വിദ്യാർത്ഥികൾ ഡിഗ്രി ഡിഗ്രി വിദ്യാർത്ഥികൾക്കാണ് പ്ലസ് ടുവിൽ നയൻറ്റി പെർസൻറ്റേജ് മാർക്ക് വേണം ഡിഗ്രി വിദ്യാർത്ഥികൾക്കും ഇത് ലഭിക്കും ഓക്കെ യു ജി വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ടായിരം പതിനെട്ടായിരം ഇരുപത്തി ഓരോ വർഷത്തെ തുക പി ജി വിദ്യാർത്ഥികൾക്ക് നാൽപ്പതിനായിരം അറുപതിനായിരം ആണ് ഓരോ ഫസ്റ്റ് ഇയറിലും അപ്പതിനായിരം സെക്കൻഡ് ഇയറിൽ അറുപതിനായിരം ഹിന്ദി സ്കോളർഷിപ്പ് ഉണ്ട് ഉർദു സ്കോളർഷിപ്പ് സാധിച്ചിരിക്കുന്നത് അത് അതാത് സബ്ജക്ട് പഠിക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പ് അതൊക്കെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പുണ്ട് കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് കഴിഞ്ഞ കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ വർഷം ഈ സ്കോളർഷിപ്പ് നൽകിയിരുന്നു ഒരാൾക്ക് എത്ര സ്കോളഷിപ്പിനും അപേക്ഷിക്കാം ഇതിലുള്ള എല്ലാ സ്കോളർഷിപ്പുകളും അപേക്ഷിക്കും പക്ഷേ എൻ എസ് പി ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഈ ക്രൈറ്റീരിയൊക്കെ ഒത്തെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നിലധികം സ്കോളഷിപ്പ് ലഭിച്ചാൽ എന്ത് ചെയ്യാം ഒന്നിലധികം സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിച്ചത് ഏതാണോ നിങ്ങൾക്ക് കൂടുതലായി കിട്ടുന്ന അതെടുത്തിട്ട് ബാക്കി എന്തെങ്കിലും റീഫണ്ട് ചെയ്യേണ്ടി വരും അപേക്ഷിച്ച് ഫസ്റ്റ് ഇതൊക്കെ ഒരു വട്ടം നമ്മൾ ഇങ്ങനെ അപേക്ഷിക്കും പിന്നെ കിട്ടിയത് റിന്യൂ ചെയ്താൽ മതി മറ്റു സ്കോളർഷിപ്പ് കൂടെ വാങ്ങാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ ഇപ്പോൾ ഈ ഗ്രാൻഡ് ഒക്കെ മറ്റ് സ്കോളർഷിപ്പിൻ്റെ കൂടെ തന്നെ വാങ്ങാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അപേക്ഷിക്കുക ഇതിൽ ബി എഡ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഒക്കെ ബി എഡ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുക സി എച്ച് മുഹമ്മദ് സ്കോളഷിപ്പ് ബി എഡ് വിദ്യാർത്ഥികളും അതൊക്കെ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പുകളൊക്കെ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക്